ഹലോ ഫ്രണ്ട്സ്, പണ്ണായിപ്പോലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എച്ച് പിയുടെ നോട്ട്ബുക്ക് G7 240, അതാണ് മോഡൽ HP 240 G7. അപ്പം ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ, അതിൻ്റെ ഒരു അൺബോക്സിംഗും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ HP 240 G7 നോട്ട്ബുക്ക് വേർഷൻ ആണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ബിസിനസ് ലാപ്ടോപ്പായിട്ടും അതേപോലെ തന്നെ പേഴ്സണൽ ലാപ്ടോപ്പായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഇതൊരു ലോ ഗ്രേഡ് പ്രോസസ്സറാണ്, ഇൻ്റെ സെൽക്രോണിൻ്റെ M.2020. പിന്നെ ഇതിൻ്റെ SSD ഹാർഡ് ഡിസ്ക് M.2 128 GB ആണ്. പിന്നെ 4GB DDR4 ആണ് SDRAM കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻ്റെൽ USD ഗ്രാഫിക്സ്, പിന്നെ വയർലെസ്. പിന്നെ ഇതിലേറ്റ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാപ്ടോപ്പ് ബിസിനസ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്നുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇതിന് ഇൻബിൽറ്റ് OS Windows 10 പ്രൊഫഷണലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Windows 10 പ്രൊഫഷണൽ അധികം ബിസിനസ് വൈസ് ഉള്ള ലാപ്ടോപ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് അങ്ങനെ പ്രിഫർ ചെയ്തുകൊണ്ടാണ് ഇൻബിൽറ്റ് Windows 10 Pro വെച്ച് ഇതിൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ വേറെ സംഗതികൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, UK ഇംഗ്ലീഷ് വേർഷനാണ്, UK ഇംഗ്ലീഷ് സപ്പോർട്ടഡ് ആയിട്ടുള്ള വേർഷനാണ് കീബോർഡ്. വേറെ കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽ നമുക്ക് ഇത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച്. ഫ്രണ്ട്സ്, ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഇത് HP മാനുവൽ കിറ്റാണ്. അതായത് HP ലാപ്ടോപ്പിൻ്റെ ഓരോ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാനുവലായിട്ടുള്ളത്. പിന്നെ പവർ കേബിൾ, ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ. ഓക്കെ, ഇതും ഒരു ചെറിയൊരു മാനുവൽ കിറ്റാണ്, മാനുവൽ ബുക്കാണ്. അതായത് ഇതിൻ്റെ ചെറിയ ഇൻസ്ട്രക്ഷൻസുകളും പിന്നെ വാറണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ഇതിൻ്റെ മേൽഭാഗത്തുള്ള ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക, എൻ്റെ ഭയങ്കര ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് ഈ ഇതിൻ്റെ ബേസും ടോപ്പും. അതായത് ഇതിൻ്റെ പൊതുവെ സ്ക്രാച്ച് വരാനൊക്കെ ചാൻസസ് ഉള്ളതുകൊണ്ട്, ഗ്ലോസ് ചെയ്യാനൊക്കെ ചാൻസസ് വരാനുണ്ട്, അതായത് സ്ക്രാച്ച് വരാനൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഫുള്ള് മാറ്റ് ഫിനിഷിംഗ് ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഗുഡ്. അതായത് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സ്ക്രാച്ച് ചെയ്താലും സ്ക്രാച്ച് വരും. പക്ഷെ പൊതുവേ ബാഗിലൊക്കെ ചിലത് വെക്കുമ്പോഴൊക്കെ എന്താകാം, ചിലപ്പോൾ സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ, മൈനർ സ്ക്രാച്ചസൊക്കെ ഈ മാറ്റ് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട് ഒഴിവാക്കും. പിന്നെ ഇതിൻ്റെ HP ലോഗോ എന്ന് പറയുന്നത് വളരെ നല്ല ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലത്തെ പുതിയ ട്രെൻഡാണ് HP. അതായത് ഒരു സിൽവർ കളർ ഇതിൽ HP ലോഗോ പഞ്ച് ചെയ്ത പോലെ തന്നെയാണ്. ദാറ്റ്സ് ഓൾ. പിന്നെ അടി ടോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടെയാണ് അതിൻ്റെ വെന്റിലേഷൻ വരുന്നത്. വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബിങ്, കാരണം HP ഒരു ഡ്രോബാക്ക് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും മിക്ക HP ഡിസൈനിലും വെന്റിലേഷൻ അടിയിൽ വരുന്നതുകൊണ്ട് ചില ഹീറ്റിംഗ് കംപ്ലയിൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ പൊതുവെ അവരിത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും നമുക്ക് ഇതൊന്ന് ടേൺ ഓൺ ചെയ്യാം. അതിന് മുമ്പായിട്ട് പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടോ,
ഈ സൈഡിലുള്ളത് ഈ ഇത് ഒരു തരം റബ്ബറാണ്. ഇതിന് ഏറ്റവും വലിയ പ്രധാനം എന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ബേസിൽ വരുന്ന ഭാഗത്ത് വരുന്നതാണ്. അതായത് ഇതിന്റെ ബേസ് ഭാഗത്ത്, അതായത് നമ്മൾ ടേബിൾ ടോപ്പിലേക്ക് വെക്കുമ്പോൾ ഈ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് അവർ ഈ റബ്ബർ ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇതുണ്ടാകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണം, ഒന്ന് ടേബിളിനോട് അത്രയും അടുപ്പിച്ചിട്ടുള്ള ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യും, മാത്രമല്ല ഗ്രിപ്പും ഉണ്ടാവും. അതായത് പെട്ടെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്ത്, അതായത് പെട്ടെന്ന് ഒലഞ്ഞു പോകുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടല്ലോ, നല്ല ഗ്രിപ്പ് ഉണ്ടാവും വെച്ചെടുത്ത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ക്ലോത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതായത് ഗ്ലാസ് ടോപ്പാണ്. അപ്പം ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സി മൂവ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ്നെസ് ഉണ്ട് ഇവിടെ ണ്ടോ. അപ്പോൾ ഈ ഒരു ടൈറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കിയത്, ഈ ഒരു ഇതിൽ എച്ച് പി ഈ ഒരു സംഗതി ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു ഇതാണെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ യു എസ് ബി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാൻ ക്ലോസ് ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഇത് നെറ്റ്വർക്ക് പോർട്ടാണ് ഇവിടെ ഈ സാധനം, പിന്നെ ഇത് പവറിൻ്റെ പോയിൻ്റാണ്, പിന്നെ ഇത് എച്ച് ഡി എം ഐ, പിന്നെ രണ്ട് യു എസ് ബി ആണ്. ഇതിൽ ഒരു രണ്ടും 3.5 ആണ്, ഇത് രണ്ടും യു എസ് ബി 3 വേർഷൻ ആണ്. പിന്നെ മോണോ അല്ല സ്റ്റീരിയോ പോയിന്റ് ആയിട്ടുള്ള ഹെഡ്സെറ്റിൻ്റെ ജാക്കുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എസ് ഡി കാർഡ് മെമ്മറി സ്ലോട്ട് കാണുന്നുണ്ട്. പിന്നെ ഇത് ലാപ്ടോപ്പ് ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ പോർട്ടുണ്ട്. പിന്നെ യു എസ് ബി, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മേലുള്ള സൈഡിലുള്ള ഡിവൈസ്, അതായത് അഡീഷണൽ ഓപ്ഷൻസ്. അപ്പം നമുക്ക് എച്ച് പിയുടെ ഈ ലാപ്ടോപ്പ് ഈ നോട്ട്ബുക്ക് ഒന്ന് തുറന്നു. അപ്പം എല്ലാ പുതിയ ലാപ്ടോപ്പിലും വെക്കുന്നത് പോലെ തന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് ഈ ഡിസ്പ്ലേയുടെ മേലെ, സ്ക്രാച്ചസോ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് എപ്പോഴും നല്ലപോലെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ചിലർ ഇത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും, അതായത് മടക്കുമ്പോൾ ചിലർ അത് ഒഴിവാക്കി കളയും. അതായത് പുതുമ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കണം എന്നുള്ള ഒരു കരുതലുള്ളവർക്കും എന്ത് ചെയ്യാം, ഐ റെക്കമെൻഡ് ടു കീപ് ദിസ് ക്ലോത്ത് ഇൻ ദ ലാപ്ടോപ്പ്. സോ ആസ് ഐ ഇൻഫോം യു എർലിയർ, ഇൻ്റൽ ഇൻസൈഡ് എന്നാണ്, ചിപ്സെറ്റിൻ്റെ സ്റ്റിക്കർ ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ടേൺ ഓൺ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ടേൺ ഓൺ ചെയ്തു. അപ്പം ഇതാണ് പവർ ബട്ടൺ, ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. ഇത് ക്ലോസ് കണക്ഷൻ ഇരിക്കുന്നു വെച്ച് തരാം. ഇതാണ് പവർ ബട്ടൺ വരുന്നത്, ഈ ബട്ടൺ. അതായത് ബട്ടൻ്റെ ഡിസൈനിങ്ങളൊക്കെ നല്ല ഡിസൈനാണ്. അതായത് ഇത് അറബിക് കീബോർഡല്ല, യു കെ വേർഷൻ കീബോർഡാണ്. പിന്നെ സാധാരണ മിഡിൽ ഈസ്റ്റിൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ അറബിക് വിത്ത് അറബിക് ആൻഡ് ഇംഗ്ലീഷ് എനേബിൾഡ് ആയിട്ടുള്ള കീബോർഡ്സ് ആണ് വരുന്നത്. പക്ഷേ ഇതിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഇത് സ്പീക്കറിൻ്റെ സംഗതിയാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ടും ഒരു ചെറിയൊരു ലിഡിൻ്റെ മറക്കിനവിടെ നല്ലൊരു ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഫുൾ മാറ്റ് ടൈപ്പ് ആയിട്ടുള്ള, അതായത് റഫായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ടച്ച്, അതായത് മൗസ്, ഇതിൻ്റെ ഈ ടച്ച് ഭാഗത്ത് അതായത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്തി ആയിട്ടുള്ള, അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സോ ഗൈസ്, ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒന്നുകൂടിയും, ഇവിടെയൊക്കെ ഒരു റഫ് ടൈപ്പാണ് ഇതിൻ്റെ ടോപ്പും, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബേസും, പിന്നെ ഇവിടെ ബേസും വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സംഗതി റബ്ബർ ഇത് കൊടുത്തുകൊണ്ട്, റബ്ബർ കൈൻഡ് ഓഫ് ബീഡിങ് പോലെ ഒരു സംഗതി കൊടുത്തുകൊണ്ട് ലെങ്ത്തി ആയിട്ട് കൊടുക്കണം, നല്ല ഗ്രിപ്പ് ഉണ്ട്. മിനിസുള്ള അടുത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പിൽ അവിടെ നിന്നോളും. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് റഫ് ആയതുകൊണ്ട് ഇവിടെയും കുറച്ച് സ്ക്രാച്ചസ് ഒന്നും വരാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞു, മൊത്തം 3 യു എസ് ബി പോർട്ടാണ്, യു എസ് ബി 3 പോർട്ടാണ്, ഒരു എച്ച് ഡി എം ഐ പോർട്ടാണ്, ഒരു ഓഡിയോ ജാക്കാണ്, പിന്നെ ഒരു എസ് ഡി റാമിൻ്റെ, അതായത് നമ്മുടെ എസ് ഡി കാർഡിൻ്റെ മെമ്മറി സ്ലോട്ടും. പിന്നെ പവർ ബട്ടൺ ഞാൻ കാണിച്ചു, ഈ ഭാഗത്താണ് പവർ ബട്ടൺ വരുന്നത്. പിന്നെ കീബോർഡ് യു കെ, അതായത് ഇംഗ്ലീഷ് മാത്രമുള്ള ലാംഗ്വേജാണ്, അറബിക് അല്ല. മിഡിൽ ഈസ്റ്റ് പൊതുവെ വാങ്ങിക്കുന്നതുകൊണ്ട് പൊതുവെ അറബിക് വേർഷൻ കൂടി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് സ്പീക്കേഴ്സിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റോൾ ഇപ്പോൾ പ്രസൻ്റ്ലി ഈ വേർഷനിൽ, ഈ ലാപ്ടോപ്പിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻബിൽറ്റ് ഓയസ് വിൻഡോസ് 10 പ്രൊഫഷണൽ ആണ്.
അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് ലാപ്ടോപ്പ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ ഈ ടച്ച് സെൻസിന്റെ ഭാഗത്ത്, അതായത് നമ്മളെ ഈ ടച്ച് ഭാഗത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത്, വളരെ നൈസ്, അതായത് വളരെ സോഫ്റ്റായിട്ടും വളരെ സ്മൂത്തായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ടച്ച് പാഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ്, രണ്ട് ബട്ടൺസും വളരെ അതിൻ്റെ ഇതേ സെയിം പാറ്റേൺ ഡിസൈനിലാണെങ്കിൽ കൂടിയും അത്ര റഫല്ല. പിന്നെ കീബോർഡ്സിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള കീപാഡാണ്. അപ്പോൾ അത്ര വലിയ ഒരു ഹാർഡ് ലെവലായിട്ടും നമുക്കൊന്നും ഫീൽ ചെയ്യാനില്ല. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ട്സ്, ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് ഡിസ്പ്ലേ ആക്ച്വൽ സൈസ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 13.4 സംതിങ് ആണ് ഇതിൻ്റെ ഇഞ്ചസ് വരുന്നത്. പക്ഷേ എക്സാക്ട് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് 14 inch ആണ്, അതായത് ഔട്ടർ കവർ അടക്കം 14 inches വരും. പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇവിടെയായിട്ടാണ് ക്യാമറ വരുന്നത്. ഇതിൻ്റെ വെബ് ക്യാം, അതായത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഡിസൈൻ എന്ന് വെച്ചാൽ ഓവറോൾ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കളറും നല്ല കളറാണ്, ഒരുതരം ഗ്രേഷ് കളറാണ്, ഇറ്റ്സ് നോട്ട് എ പ്യുവർ ബ്ലാക്ക്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളും വളരെ ഒതുങ്ങിയതായിട്ടുള്ള, അതായത് നമ്മൾ നിങ്ങൾക്കൊക്കെ ക്യാരി ചെയ്യണം, പിന്നെ വെയിറ്റ് തീരെയില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് എമൗണ്ട് പറഞ്ഞിട്ട് ഇപ്പം ഇത് i7 അല്ല, ഇന്റൽ സെലറോൺ ആയതുകൊണ്ട് അറൗണ്ട് 1800 അടുത്തായിട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ലുലുവിലൊക്കെ. നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കാം ലുലുവിൽ. ഓൺലൈനിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. നല്ലൊരു ലാപ്ടോപ്പായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റൽ സെലറോൺ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കേണ്ട, ഒഴിവാക്കേണ്ട. SSD ഹാർഡ് ഡിസ്ക് 120 GB ആണ് വരുന്നത്. പിന്നെ പൊതുവെ SSD M.2 ആയതുകൊണ്ട് സ്പീഡ് പെർഫോമൻസ് അത്യാവശ്യം നന്നായിരിക്കും. 4 GB റാമും ഉണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടും നിങ്ങൾ ആ റിക്വയർമെൻറ്റ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിലും ഇറ്റ്സ് നോട്ട് എ ബാഡ് ചോയ്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ഡിസ്ലൈക്കിന് കാരണം എന്താ പറയുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എൻ്റെ വീഡിയോ. ലൈക്ക് ചെയ്താൽ അത് മോർ ഹാപ്പി. സോ എല്ലാം സന്തോഷത്തോടെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഹാപ്പി.